യമനിൽ ഭീകരരുടെ തടങ്കലിൽ നിന്നും മോചിതനായെത്തിയ ഫാദർ ടോം ഉഴുന്നാലിൻ്റെ ആത്മകഥയുടെ മലയാള പതിപ്പ് പുറത്തിറങ്ങി. ദൈവകൃപയാൽ എന്നാണ് പുസ്തകത്തിന്റെ പേര്. നല്ല ചിന്തകളാണ് മാധ്യമങ്ങൾ സമൂഹത്തിന് നൽകേണ്ടതെന്ന് പുസ്തക പ്രകാശനം നിർവഹിച്ചുകൊണ്ട് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിച്ച ബൈ ദി ഗ്രേസ് ഓഫ് ഗോഡ് എന്ന ആത്മകഥയുടെ മലയാള വിവർത്തനമാണ് ദൈവകൃപയാൽ എന്ന പുസ്തകം. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയിൽ നിന്ന് പി എസ് സി മുൻ ചെയർമാൻ കെ എസ് രാധാകൃഷ്ണൻ പുസ്തകത്തിന്റെ ആദ്യപ്രതി ഏറ്റുവാങ്ങി. യമനിൽ ഒന്നര വർഷത്തോളം ഭീകരരുടെ തടവിൽ കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവങ്ങൾക്കൊപ്പം യുദ്ധമുഖത്ത് കണ്ട കാഴ്ചകളും പൗരോഹിത്യത്തിലേക്ക് എത്താനിടയായ സാഹചര്യവുമെല്ലാം ആത്മകഥയിൽ വിശദീകരിക്കുന്നു. അപൂർവ ചിത്രങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ ചെയ്യുന്ന കൂടുതൽ ചെയ്യേണ്ട ഒരു ദൗത്യമാണിത്. സമൂഹത്തിന് ശക്തി പകരുക, സമൂഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല ചിന്തകൾ, നല്ല നല്ല നർമ്മങ്ങൾ, നല്ല നല്ല ഭാവങ്ങൾ, രൂപകൽപ്പനകൾ ഒക്കെ നൽകിക്കൊണ്ട് മനുഷ്യരിൽ സാംസ്കാരികമായ ഒരു നവോത്ഥാനം സൃഷ്ടിക്കുക. മോചനത്തിനായി പ്രയത്നിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഫാദർ ടോം ഉഴുന്നാലിലിൻ്റെ ആത്മകഥ അവസാനിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.